മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത. അതിലെ രണ്ടാം അധ്യായമാണ് സാഖ്യയോഗം. ഈ യോഗത്തിലാണ് മാനവ ദുഃഖങ്ങളെ മുഴുവൻ പേറുന്ന ദുഃഖിയായ ഒരു ജീവൻ പൂർവപക്ഷത്ത് വരുന്നത്. ഭഗവത്ഗീതയുടെ ജ്ഞാനസരണിയിൽ പൂർവപക്ഷം മാനവദുഃഖം തന്നെയാണ്. മാനവദുഃഖം വ്യക്തിയധിഷ്ഠിത ദുഃഖത്തിൽ നിന്നും ഗോത്രാധിഷ്ഠിത ദുഃഖങ്ങളിലേക്കും രാഷ്ട്രാധിഷ്ഠിത ദുഃഖങ്ങളിലേക്കും എല്ലാം വളർന്നു പന്തലിച്ചു നിൽക്കുമ്പോൾ ഭഗവത്ഗീതയ്ക്ക് കാരണമായ മഹാഭാരത പശ്ചാത്തലം ഒരാവർത്തി വായിക്കുന്നവനെ പോലും ദുഃഖിയാക്കുന്ന ഘട്ടത്തിൽ ദുഃഖത്തിൻ്റെ ഇതിഹാസത്തെ പൂർവപക്ഷമാക്കിക്കൊണ്ട് സനാതനമായ ഒരു സന്ദേശത്തെ ഭഗവാൻ മുമ്പിൽ വയ്ക്കുകയാണ്. അതിലെ ശ്രദ്ധേയമായ ആത്മദർശനം അത്യന്ത ദുർലഭമായ ആശ്ചര്യകരമായ ആത്മദർശനം അവതരിപ്പിക്കുന്ന ശ്ലോകമാണ് 29. ശ്ലോകം നാം കണ്ടു, അന്വയവും കണ്ടു. അതിൽ ആശ്ചര്യത്തിന് കാരണമായ അറിവിന് അന്ധക്കരണത്തെ ശുദ്ധമാക്കുവാൻ നിത്യനൈമിത്തികങ്ങളായ കർത്തവ്യ കർമ്മങ്ങളെയും കണ്ടു. ഇനി നമ്മുടെ മനസ്സ് അനിച്ഛാപൂർവം വിഷയാഭിമുഖമാവുന്നു എങ്കിൽ, പലരും പറയാറുണ്ട് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, എന്തുകൊണ്ടെന്നറിയില്ല, ഞാൻ ഇങ്ങനെയായിപ്പോയി, യാതൊരു താല്പര്യവും എനിക്കുണ്ടായിട്ടല്ല ഞാനിതിൽ ചെന്ന് വീണത്. സ്വേച്ഛാപൂർവം കർമ്മങ്ങളിലേക്ക് ചെന്നു വീഴുന്നവർ, സ്വേച്ഛാപൂർവം വിഷയങ്ങളെ താലോലിക്കുന്നവർ, പരേച്ഛയ്ക്കു വേണ്ടി വിഷയങ്ങളെ താലോലിക്കുന്നവർ, തനിക്ക് വേണ്ടിയല്ല പ്രേരണ കൊണ്ടാണ് ലോകത്തൊട്ട് വളരെ ആളുകളെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ, ഭാര്യയ്ക്ക് വേണ്ടി കൈക്കൂലി വാങ്ങിച്ചവർ, മക്കൾക്കു വേണ്ടി വാങ്ങിച്ചവർ, തനിക്കു വേണ്ടി അല്ലെങ്കിൽ പിന്നെ അത് അധർമ്മമാവില്ല എന്ന് ധരിച്ചു വശായവർ, വിഷയങ്ങളോടുള്ള അഭിലാഷം തനിക്കു വേണ്ടി അന്യനു വേണ്ടി ആർക്കും വേണ്ടിയല്ലാതെ, ഒരു വീട്ടിലെത്തിയപ്പോൾ പഴുത്ത ചക്ക കണ്ടു, അതിലെ പഴുത്ത ചൊള അത്യാർത്തിയോടെ നോക്കി ചോദിച്ചു വാങ്ങിച്ചു, അവിടെ വെച്ച് അത് മുഴുവൻ തിന്നു. അത് സ്വേച്ഛയിലാണ് ആഗ്രഹം. ആ ചക്കപ്പഴം ചോദിച്ചു വാങ്ങി അത് എളിയിൽ വെച്ചു, കുട്ടികൾക്ക് കൊണ്ട് കൊടുക്കാനാണ്, അത് പരേച്ഛയിലാണ്. അവിടെ ഒന്നു എന്തിനെന്നറിയില്ല വാങ്ങി, കഴിച്ചില്ല, ആർക്കും കൊടുത്തുമില്ല, വാങ്ങിക്കൊണ്ടുപോയി, ഒരിടത്തു കൊണ്ട് വെച്ചു ചീഞ്ഞു പോയി. അനിച്ഛാപൂർവകം വ്യക്തമായ ആഗ്രഹമില്ലാതെ വിഷയങ്ങളെ വാരിക്കൂട്ടുന്നവർ, അനിച്ഛാപൂർവകമാണ് മനസ്സ് വിഷയാഭിമുഖമാകുന്നതെങ്കിൽ, അത് ഈ ജന്മത്തിൻ്റെ കാര്യമല്ല, നമ്മുടെ പൂർവജന്മം
വിഷയോപഭോഗത്തിൽ തന്നെയാണ് ചെലവഴിച്ചതെന്ന് നാം അറിയുക. അതിൻ്റെ ഫലമാണിത്. അന്ന് വിഷയോപഭോഗത്തിൽ ചെലവഴിച്ചിട്ട് നേടാത്ത ദുഷ്പേരുകളെല്ലാം ഇന്ന് നേടുകയും ചെയ്യും. ഒരു തെറ്റും ചെയ്തില്ലെങ്കിലും ജീവിതത്തെ ഒരു തുടർച്ചയായി ജനിതകത്തിൻ്റെ ഒരു സഞ്ചാരമായി ചേർത്തു വച്ച് കാണുവാൻ കഴിവുണ്ടെങ്കിൽ ജന്മങ്ങളെ സമന്വയിപ്പിക്കുന്ന ഈ ചിന്തകൾക്ക് മാത്രമേ സ്ഥായിയായ ഉത്തരം നൽകാൻ കഴിയൂ, സമർത്ഥമായ ഉത്തരവും നൽകാൻ കഴിയൂ. അപ്പോൾ നാം ചെലവഴിച്ച നമ്മുടെ പൂർവജന്മം വിഷയോപഭോഗരചനയിലായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള വഴി ഇന്ന് നാം അനിച്ഛയിൽ തന്നെ വിഷയങ്ങളെ ഉപാസിക്കുന്നുവോ എന്നുള്ളതാണ്. അത്ര കാഠിന്യമുള്ള വാസന നമ്മുടെ അബോധത്തെ പോലും പിടിച്ചുലയ്ക്കുന്ന വാസന നമ്മിലുണ്ടെന്ന് സാരം. വിഷയങ്ങളെ ത്യജിക്കുന്നതിന് ഒരിക്കലും പ്രയത്നിച്ചിട്ടില്ല. അനിച്ഛന്നഭിവാർഷ്ണേയ ബലാദിവ നിയോജിത. അർജുനൻ തന്നെ ഇത് ചോദിക്കും മൂന്നാം അധ്യായത്തിൽ ദാർശനിക തദ്ധ്യയിൽ വളരെ പ്രാധാന്യമുള്ള അധകേന പ്രയുക്തോയം പാപം ചരതി പുരുഷ അനിച്ഛന്നഭിവാർഷ്ണേയ ബലാദിവ നിയോജിത. ആരോ ബലമായി പിടിച്ചു കൊണ്ടുപോയി ചെയ്യിക്കുന്നത് പോലെ ഈ പുരുഷൻ ആരുടെ നിയോഗത്തിലാണ് ഈ പാപമെല്ലാം ചെയ്യുന്നത്? ഈ കൊടും പാപങ്ങൾ അതിൽ പെടുന്ന വേളയിൽ ഒഴിച്ച് അതിനെയെല്ലാം വിമർശിക്കുകയും തൻ്റെ ബോധമണ്ഡലം സജീവമായിരിക്കുമ്പോഴെല്ലാം വിഷയതൃഷ്ണയെ വിമർശിക്കുകയും തൻ്റെ ബോധമണ്ഡലം സജീവമായിരിക്കുന്നിടത്തെല്ലാം തെറ്റും ശരിയും തിരിച്ചറിയാൻ കഴിവുണ്ടാവുകയും തെറ്റു ചെയ്യരുതെന്ന് പേർത്തും പേർത്തും അന്യനെ ഉപദേശിക്കുകയും ആരെങ്കിലും ഏതെങ്കിലും തെറ്റ് ചെയ്താൽ അത് സഹിക്കാതിരിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത വിഷയലോകങ്ങളെ ഉപാസിക്കുകയും തെറ്റുകളിലേക്ക് വീഴുകയും ചെയ്യുന്നത് ആരുടെ നിയോഗം കൊണ്ടാണ് ഭഗവാനെ? അതുകൊണ്ട് അർജുനൻ്റെ ഈ വാക്കുകൾ തന്നെ സംസാരികളുടെ അനുഭവത്തിൻ്റെ ദൃഷ്ടാന്തമാണ്. ആഗ്രഹിക്കാതെ അറിയാതെ ആരെങ്കിലും തെറ്റ് ചെയ്യുമോ എന്നൊക്കെ നാം ചോദിക്കും. നാം ചെയ്ത ചരിത്രം പോലും മറന്നുകൊണ്ട് ചിലർ പറയും വിഷയസേവനം പ്രകൃതിസിദ്ധമാണ്, പ്രാകൃത വേഗങ്ങളെ തടയുന്നത് ശരിയല്ല. അങ്ങനെ ന്യായീകരിച്ചാണ് പലരും ഇതിൽ ചെന്ന് വീഴുന്നത്. വേഗങ്ങളാണ് ജീവിതം നിശ്ചയിക്കുന്നത്, ആ ആഗ്രഹങ്ങൾ പ്രകൃതിദത്തമാണ്.
അതുകൊണ്ട് ഒരാഗ്രഹത്തെയും തടയുന്നത് ശരിയല്ല, ചെയ്തു തീർക്കണമെന്നാണ്. പെട്രോൾ ഒഴിച്ച് തീകെടുത്താൻ പോകുന്നവർ എന്ന് മാത്രമാണ് അക്കൂട്ടരെക്കുറിച്ച് പറയാൻ കഴിയുക. മണ്ണെണ്ണയും വെളിച്ചെണ്ണയും മറ്റെണ്ണകളുമൊക്കെ ഉപയോഗിച്ചിട്ടുള്ളവർ വെളിച്ചെണ്ണയും എള്ളെണ്ണയുമൊക്കെ കോരിയൊഴിച്ച് തിരികെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഓർമ്മയിൽ നിന്ന് പെട്രോൾ ഒഴിച്ച് തീകെടുത്താമെന്ന് വിചാരിക്കും. അതുപോലെയാണ് കാമത്തെ കാമകർമ്മങ്ങൾ കൊണ്ട് ശമിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുന്നത്. കാമ്യങ്ങളായ എല്ലാ കാമവാസനകളും സ്ഥൂല ശരീരത്തിലും സൂക്ഷ്മ ശരീരത്തിലും കാരണശരീരത്തിലും അധ്യസിച്ച് അചിരേണ അവയുടെ പരമ്പരകളെ സൃഷ്ടിക്കുകയല്ലാതെ ശാന്തമാവുകയില്ല. അതുകൊണ്ട് അധ്യാത്മശാസ്ത്രം പ്രകൃതിയെ ജയിക്കുന്നതിന് വേണ്ടിയാണ്, അത് പ്രകൃതിയിൽ ഒഴുകുന്നതിന് വേണ്ടിയല്ല. ക്രോധിയായവന് പരഹിംസ ചെയ്യുന്നതിന് പ്രാകൃതിക പ്രവൃത്തിയുണ്ട്, അതങ്ങനെ ചെയ്യണമോ? ലോഭിക്ക് ലോകത്തിലെ ധനം മുഴുവൻ സ്വന്തമാക്കുന്നതിന് ഇച്ഛയുണ്ട്, അതിനും അനുവദിക്കണമോ? കാമിക്ക് തൻ്റെ കാമ്യമായതെല്ലാം നേടണമെന്നാഗ്രഹമുണ്ട്, അവനെ അതിനനുവദിക്കണമോ? ഇതെല്ലാം ചോദ്യമാണ്. അധ്യാത്മശാസ്ത്രം സ്വച്ഛന്ദതാപാതകമല്ല. ഈ പ്രകൃതിയെ ജയിക്കാൻ തന്നെയാണ് ജീവൻ്റെ സഫലത. എപ്പോഴാണോ മായയെ, പ്രകൃതിയെ, വിശ്വത്തെ, ദൃശ്യങ്ങളെ ജയിച്ചു നിൽക്കാൻ കഴിയുക, അവയ്ക്ക് കീഴ്പ്പെടാതിരിക്കാൻ കഴിയുക, ആ പ്രകൃതി ജയം തന്നെയാണ് ആത്മശാസ്ത്രം നമുക്ക് നൽകുന്നത്. അപ്പോൾ പ്രകൃതിയെ ജയിച്ചാൽ പ്രകൃതി ജയം തന്നെ തൻ്റെ പ്രകൃതിയാകുന്നു. ഒരുവന് പ്രകൃതി ജയത്തെ തൻ്റെ പ്രകൃതിയാക്കി മാറ്റുവാൻ കഴിയുന്നു എങ്കിൽ അവൻ്റെ ജീവിതം സഫലമാണ്. യാതൊരുവൻ പ്രകൃതിക്ക് കീഴ്പ്പെട്ട് ഇതെന്നെ മൃത്യുവിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുന്നു, എന്നിലൊരു ആത്മഹത്യാ പ്രവണതയുണ്ടാകുന്നു, പ്രകൃതി എന്നെ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുന്നു, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്, ഇത് വേഗമാണ്, പ്രകൃതി തന്നതാണ് എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുകയല്ലാതെ അതിനെ ജയിക്കാനാവില്ല. പിന്നീട് ഇതേ ശരീരത്തിലിരുന്ന് അച്ഛനെ കാണണമെന്നോ അമ്മയെ കാണണമെന്നോ സഹോദരങ്ങളെ കാണണമെന്നോ ഈ ഭൂമിയിലെ മറ്റ് കാര്യങ്ങൾ ആവശ്യമാണ്, അതും പ്രകൃതിയാണ് അനുഭവിക്കണമെന്നോ തോന്നിയിട്ടും കാര്യമില്ല, തോന്നാനുള്ളതും കളഞ്ഞതാണ്. അതുകൊണ്ട് പ്രകൃതി കൊല്ലാൻ കൊണ്ടുപോകും, പ്രകൃതി കളിപ്പിക്കാൻ കൊണ്ടുപോകും, പ്രകൃതി ദുഷ്പേര് സമ്പാദിക്കാൻ കൊണ്ടുപോകും, പ്രകൃതി ആരോഗ്യം നശിപ്പിക്കാൻ കൊണ്ടുപോകും. സ്വന്തം ആരോഗ്യത്തെ നശിപ്പിക്കാൻ കൊണ്ടുപോകുന്ന പ്രകൃതിയെയും തനിക്ക് ദുഷ്പേരിനെ തരാൻ കൊണ്ടുപോകുന്ന പ്രകൃതിയെയും തൻ്റെ ജീവിതത്തെ അസാധ്യമാക്കുന്ന പ്രകൃതിയെയും എല്ലാം മാനവജീവിതം അനുസരിക്കാനൊരുങ്ങിയാൽ അവന് സ്വച്ഛന്ദതയോ സന്തോഷമോ സംജാതമാവുകയില്ല. മറിച്ച് സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് ആ പ്രകൃതിയെ വേറിട്ട് നിന്ന് അപഗ്രഥിച്ച്
തന്നെ വലയ്ക്കുന്ന വിഷയലോകങ്ങളെ മുഴുവൻ ഒതുക്കി പ്രകൃതിയെ കീഴ്പ്പെടുത്തി അത് തൻ്റെ പ്രകൃതിയാക്കി മാറ്റുമ്പോൾ സാൽമ്യം വരുത്തുമ്പോൾ ഉചിതമാകുന്നു. അധ്യാത്മശാസ്ത്രത്തിൻ്റെ രഹസ്യം വലിയ ഗഹനമാണ്. ചില ആധുനിക പ്രവക്താക്കൾ പ്രകൃതിയെ തടയുന്നത് വികൃതിയാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ അവർക്ക് പ്രകൃതിയുടെയും വികൃതിയുടെയും അറിവില്ല. പ്രകൃതിയെയും വികൃതിയെയും തിരിച്ചറിഞ്ഞാൽ പ്രകൃതി എങ്ങനെ സൃഷ്ടിക്കണമോ അങ്ങനെ സൃഷ്ടിക്കുന്നു. കുട്ടികളിൽ ഹിംസ ചെയ്യുന്നതിനുള്ള പ്രകൃതിയുണ്ട്. എന്നാൽ മാതാപിതാക്കൾ പഠിപ്പിച്ചാൽ അഹിംസ പ്രകൃതി ഉളവാകുന്നു. ശിക്ഷ കൊണ്ട് പ്രകൃതിയുടെ സ്വരൂപം കുറേയെല്ലാം മാറുന്നു. മാറുമ്പോൾ വീണ്ടും പുതിയത് പ്രകൃതിയാവുന്നു. അതുതന്നെയാണ് വൈരാഗ്യാദികളുടെയും രഹസ്യം. ആദ്യം വൈരാഗ്യത്തിൽ വികൃതി പ്രതീതമാകുന്നു. എന്നാൽ പിന്നീട് അതേ വൈരാഗ്യം പ്രകൃതിയാവുന്നു. അങ്ങനെ ഓരോന്നിനെയും പരിശീലിച്ചാണ് നേടേണ്ടത്. വൈരാഗ്യത്തിൻ്റെ സമ്യക് പാലനം അതിനുണ്ടാവണം. അഭ്യാസം കൊണ്ട് പ്രകൃതിയെ ഉളവാക്കാം. എന്നാൽ ഈ അഭ്യാസം വളരെ ദീർഘമായിരിക്കണം. ഒരു ദിവസം കൊണ്ട് പറ്റില്ല. നമ്മൾ ഒരു ദിവസത്തേക്ക് പോയി നോക്കും, കുറച്ച് ഉയർച്ച കിട്ടും, പിറ്റേ ദിവസം രാവിലെ ഇതം കളയും, പിന്നെ പഴയ പോലെയായി. വീണ്ടും ആദ്യം ഒന്നുകൂടെ ഇരുന്ന് നോക്കും. പൂർവാഭ്യാസേന തേനൈവ ഹൃദയേഹി അവശോഭി സഹ പൂർവാഭ്യാസേന തേനൈവ ഹൃദയേഹി അവശോഭി സഹ പൂർവജന്മത്തിൻ്റെ അഭ്യാസം ചെയ്ത്. പൂർവജന്മത്തിലെ അഭ്യാസം വേണം. ആ അഭ്യാസം ചെയ്ത് വീണ്ടും യോഗഭ്രഷ്ടനായാൽ പോലും ചിന്തയ്ക്ക് വിഷയമല്ല. അടുത്ത ജന്മത്തിൽ വികൃതി സമാപ്തമായി പഴയ പൂർവാഭ്യാസം പ്രകൃതിയാകുന്നു. അതുകൊണ്ട് അല്പം ചെയ്താൽ പോലും പ്രയോജനപ്രദമാണ്. അഭ്യാസം ചെയ്യുന്നത് സമ്യക്കായിരിക്കണം. നഹി കല്യാണ കൃത് കശ്ചിത് ദുർഗതിം തതഗച്ഛതി നഹി കല്യാണ കൃത് കശ്ചിത് ദുർഗതിം തതഗച്ഛതി കല്യാണമാർഗാവലംബി സത്കർമ്മങ്ങൾ ചെയ്ത് ശീലിച്ചവൻ ഇടയ്ക്ക് സ്ഖലിതമായാലും അയാൾക്ക് ദുർഗതി ഉണ്ടാവില്ല. അല്പം നന്മയെങ്കിലും ഉണ്ടെങ്കിൽ അത് കൈവിട്ടു പോവില്ല. ഇത് വിഷയവൈരാഗ്യ വിവേകം കൊണ്ട് ആരംഭിക്കുന്നു. ഈ ബുദ്ധി വർത്തമാനത്തിൽ തന്നെ കത്തി നിൽക്കുന്ന തരത്തിലാണ്. അത് ഭൂത ഭവിഷ്യത്തുകളിലേക്ക് എത്തുന്നില്ല. വർത്തമാനത്തെ നിലനിർത്തുന്നത് പരമ ആവശ്യമാണ്. എന്നാൽ ഭൂതഭവിഷ്യത്തുകളുടെ ദർശനവും വേണം. ആശാരൂപത്തിലും ശോകരൂപത്തിലും അല്ല. ആധുനികർ വർത്തമാനത്തിൽ ഭൂതഭവിഷ്യത്തുകളെ കാണുന്നത് ആശാരൂപത്തിലും ശോകരൂപത്തിലുമാണ്. ഭൂതകാലം ഒരുവൻ്റെ ജീവിതത്തിൽ സ്മരണയെ ഉണ്ടാക്കുന്നത് പോലും ശോകരൂപത്തിലാണ്. പിബി ഷെല്ലി ഓ ടു ദ സ്കൈലാർക്കിലാണെന്ന് തോന്നുന്നു പറയുന്നുണ്ട്, മൈ സ്വീറ്റസ്റ്റ് ഡേയ്സ് ആർ ദോസ് ഹു ടെൽ ഓഫ് സാഡസ്റ്റ് തോട്ട്സ്. പൂർവകാലം അതിൻ്റെ ശോകങ്ങളെ മുഴുവനാണ് വർത്തമാനത്തിൽ ആനയിക്കുന്നത്.
യാതൊരുവൻ വർത്തമാനത്തെ പൂർവികങ്ങളായ ശോകം കൊണ്ട് നിറയ്ക്കുന്നുവോ അവൻ്റെ അന്തക്കരണം മലീമസമായിത്തീരുന്നു. യാതൊരുവൻ ഭാവിയുടെ ആശകളെ വർത്തമാനത്തിൽ കുത്തി നിറയ്ക്കുന്നുവോ അവൻ്റെ വർത്തമാനം വികലമാകുന്നു. ഭാവിയുടെ സംഭാവിതങ്ങളായ ആശകളിലല്ല വർത്തമാനത്തിലെ കർമ്മത്തിൻ്റെ ഫലമുളവാക്കുന്ന നന്മ തിന്മകളെയാണ് വർത്തമാനം അലങ്കരിക്കുന്നതെങ്കിൽ പല കർമ്മവേളകളിലും പലതും ഉപേക്ഷിക്കുവാനും പലതും സ്വീകരിക്കുവാനും കർമ്മത്തെ തന്നെ നവീകരിക്കുവാനും അതിടയാക്കും. മാനവജീവിതത്തെ സ്വച്ഛന്ദവും സുഖപൂർവകവുമാക്കുന്നതിന്, വർത്തമാനത്തെ ഭംഗിയായി നിലനിർത്തുന്നതിന്, ഭൂതഭവിഷ്യത്തുകളിലേക്ക് ഉള്ള ദൃഷ്ടി അനിവാര്യമാണ്. എന്നാൽ ഭൂതഭവിഷ്യത്തുകളുടെ ദർശനം ശോകരൂപത്തിലും ആശാരൂപത്തിലുമായിരിക്കരുത്, മറിച്ച് ജ്ഞാനവൈരാഗ്യരൂപത്തിൽ വേണം. അവശ്യം യാതാര സ്ഥിരതരമുഷിത്വാഭി വിഷയ, അവശ്യം യാതാര സ്ഥിരതരമുഷിത്വാഭി വിഷയ, വിയോഗേ കോദേ സ്ത്യജതി നജനോയത് സ്വയമമൂൻ വ്രജന്ത സ്വാതന്ത്ര്യാദതുല പരിതാപായ മനസ്സ സ്വയം തെക്താഹ്യേതേ ശമസുഖമനന്തം വിദധതി. ആചാര്യൻ വിഷയവിവേകത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. ചിരകാലം വരെ കൂടെയുണ്ടായിട്ടുകൂടി അവസാനം അവയെല്ലാം വിട്ടുപോകുന്നു. ഈ ലോകത്തിൽ എന്തെല്ലാം സമ്പാദിച്ചു, ഭാര്യ മക്കൾ, ഇതൊക്കെ സമ്പാദിച്ചതാണ്. അച്ഛനും അമ്മയൊക്കെ ആണിത് സമ്പാദിക്കാൻ നമുക്ക് ജന്മം നൽകിയത്. അതുകൊണ്ട് അവരെ നമ്മൾ സമ്പാദിച്ചു എന്നത് പൂർവജന്മാർജിതമായി പറയാവുന്നതാണ്, വർത്തമാന ജന്മാർജിതമായി പറയാവുന്നതല്ല. അപ്പോൾ ഈ സമ്പാദിച്ച മാതാപിതാക്കൾ പൂർവജന്മവും ചേർത്ത് ഭാര്യയും പുത്രന്മാരുമെല്ലാം പുത്രികളുമെല്ലാം ഈ പ്രപഞ്ചത്തിലെ ദൃശ്യവിന്യാസങ്ങളെല്ലാം വളർന്നു വരുമ്പോൾ കൂടെ കൂട്ടിയതെല്ലാം എന്തിനാണിതെല്ലാം കൂട്ടിയത്? ചിരകാലം കൂടെയുണ്ടായിട്ട് അവസാനം അവയെല്ലാം വിട്ടുപോകുന്നു. എല്ലാ വിഷയങ്ങളും ഒരേ സമയത്ത് വരികയും പോവുകയും ഒരിക്കലും ഉണ്ടാവില്ല. അങ്ങനെയായാൽ വംശപരമ്പര തന്നെ എങ്ങനെ നടക്കും? ഒരേ സമയത്ത് പിതാവ് പിതാമഹൻ, മാതാവ് മാതാമഹൻ, പുത്രൻ പൗത്രൻ എല്ലാം ഉൽപ്പന്നമാവുകയും പോവുകയും ചെയ്യുന്നില്ല. ഒരുവൻ പുത്രനായി പിന്നെ പിതാവായി പിന്നെ പിതാമഹനായി തീരുന്ന പോലെ ഒരേ സമയത്തല്ല, അത് അസംഭവമാണ്. അതുതന്നെയാണ് അന്യവിഷയങ്ങളുടെയും സ്ഥിതി. ശബ്ദസ്പർശ വിഷയങ്ങളും ഇത്തരത്തിൽ തന്നെയാണ്. ഇവയെല്ലാം വെച്ച് ആത്മകല്യാണത്തിനുതകുന്ന വിവേകവൈരാഗ്യങ്ങൾക്ക് ഇടം നൽകുന്ന ആശ്ചര്യകരമായ ദർശനം, ആത്മദർശനം അർജുനനെ നിമിത്തമാക്കി ഈ ലോകത്തോട് ഉപദേശിച്ച പരമകാരുണികനായ അഹൈതുക കൃപാസിന്ധുവായ ആ ഭഗവാന്റെ പാദപത്മങ്ങളിൽ
ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.